ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹബീബച്ചു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള റിപ്ലൈ നമ്മൾ പിറ്റേന്ന് തരാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പറ്റിയില്ല, കാരണം വെച്ചാൽ നമ്മുടെ വെഡിങ്ങിന്റെ തിരക്ക്, വിരുന്ന്, ഫുഡ് കഴിക്കല്, കറക്ക എല്ലാ ഇടം നമുക്ക് പറ്റിയില്ല. ഇന്നാണ് നമ്മൾ വീഡിയോ എടുക്കണത്. അപ്പം അതിനുള്ള മറുപടികള് നമ്മൾ ഇന്ന് തരുന്നതാണ് എല്ലാവർക്കും. അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ പേപ്പറിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഞങ്ങൾ വായിച്ചിട്ട് എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. അപ്പം പ്രണയിച്ചപ്പോൾ സ്വന്തമാക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു. പ്രണയിച്ചപ്പോൾ സ്വന്തമാക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്റെ ആൻസർ നീ പറഞ്ഞില്ല. ആ ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോ തൊട്ടേ എനിക്ക് സ്വന്തമാക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്വന്തമാക്കി. ലവ് മാരേജിന് രണ്ട് വീട്ടിലും സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടായിരുന്നു എന്റെ വീട്ടില് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു, പക്ഷെ ഇവളുടെ വീട്ടിലറിയത്തില്ല. നിങ്ങൾക്ക് അത് വേറെ ഒരു കാര്യം. പിന്നെ അടുത്ത എനിക്ക് അനിയത്തിയുണ്ട്, പിന്നെ വാപ്പിയുണ്ട്, പിന്നെ ഉമ്മച്ചിയുണ്ട്, ആപ്പിച്ചിയുണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. എത്ര ഇയേഴ്സ് ലവ് ആണ്? ഈ ജാനുവരി 25 ആവുമ്പോഴത്തേക്കും 4 ഇയേഴ്സ് ആവും. നമുക്ക് അപ്പൊ അതൊക്കെ ഒരു വ്ലോഗ് ആക്കി ചെയ്യാം. എന്നൊക്കെയാണ് ഒരു പ്ലാൻ. ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തതായി. ഇവക്ക് എന്നോട് ഭയങ്കര പ്രേമായിരുന്നു. എന്നിട്ട് ഇവള് പറയാണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് ടൈം കൊടുത്ത് ഞാൻ പറഞ്ഞു അത്ര പോസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഞാനാണ്. പിന്നെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഡയറക്റ്റ് ചെയ്യണം, വർക്കാക്കി ഇറക്കണം എന്നാണ് ഇപ്പോഴത്തെ ഡ്രീം. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഡയറക്ടർ ആണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. About your friends. എന്റെ ഫ്രണ്ട്സിന്റെ കാര്യം ഫസ്റ്റ് പറയാം. എനിക്ക് നിങ്ങൾക്കറിയാം, നബ്രാസ്, കൈഫ്, അസീർ, ഷാദു, റസീം, എന്താ റോഷൻ, അഫീർ, അങ്ങനെ കുറച്ച് എനിക്ക് അങ്ങനെ ഇൻഫ്ലുവൻസസ് അല്ല പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതല്ലാണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചതും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. എല്ലാവരും ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. എല്ലാവരും വീട്ടിൽ വരാറുണ്ട്. ഇവർക്ക് അറിയാവുന്നതാണ്. ഇവർക്ക് എല്ലാവരും, ഇവൾക്ക് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇവളെ അറിയാം, ഇവൾക്ക് അവരെ അറിയാം. എനിക്ക് അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പേര് പറയേണ്ടി വരും. അല്ല അടുത്തത് നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാരെയും കാണിക്കാം. രണ്ടുപേരുടെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയുള്ള എല്ലാരെയും കാണിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ട്. അപ്പോഴത്തേക്ക് എല്ലാരെയും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഡെയിലി വ്ളോഗ്സ് എടുക്കുമെന്നൊക്കെ പറയും, പക്ഷെ പുള്ളി നല്ല മടിയാണ്, വരത്തില്ല. കെഞ്ചി കെഞ്ചി ഇരിക്കണം, വാ ഒന്ന് വാ ഒന്ന് വാ. നിങ്ങളുടെ ലവ് ഇല്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? എന്റെ വീട്ടിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്റെ വീട്ടിൽ ഫുൾ സപ്പോർട്ടായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ വീട്ടിലും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പറഞ്ഞില്ല, ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു ആര് പറഞ്ഞിട്ട് വെച്ചു. ഹബീക്ക എച്ച്ആർപിയിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കേണ്ടതായി വന്നിട്ടുണ്ട്. മറച്ചു വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ചു വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മറച്ചു വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിക്കാത്തോട് പറയുന്നു. രണ്ടുപേരുടെയും പ്ലേസ് ആലപ്പുഴക്കാരാണ്. ഇവള് തിരുവമ്പാടി, ഞാൻ തുമ്പോളി. തുമ്പോളി അല്ല, വികസനം ജംഗ്ഷൻ. രണ്ടുപേർക്കും ഒരുമിച്ച് പോവാൻ ഇഷ്ടമുള്ള പ്ലേസ്? എനിക്കങ്ങനെയൊന്നുമില്ല. പിന്നെ
ദേഷ്യം കൂടുതൽ ഹബിക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കണ്ടാ തോന്നത്തില്ല, പക്ഷെ നമുക്ക് നമ്മള് വീട്ടിലുള്ളവർ അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതിന്റെ ഒരു ഭവിഷ്യത്ത്. ഫസ്റ്റ് മീറ്റ് എവിടെ വെച്ച്? ഗോഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങള് ഞാൻ ടിക്ടോക്ക് ചെയ്തോണ്ടിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെയായിരുന്നു. ഞങ്ങളുടെ പ്ലേസ് ലൊക്കേഷൻ, ഞങ്ങളുടെ വീഡിയോ എടുക്കുന്ന സ്ഥലങ്ങളെല്ലാം അവിടെയായിരുന്നു. ഞങ്ങൾ അപ്പൊ തിരുവനന്തപുരത്തുനിന്ന് തമ്പുരാൻ വരുമായിരുന്നു, കായംകുളത്തുനിന്ന് ആകാശ് ഗോപൻ, അജ്മൽ പപ്പി അവരെല്ലാരും അവിടെ വന്നിട്ടാണ് ഞങ്ങളെല്ലാം വീഡിയോ എടുത്തോണ്ടിരുന്നത്. അതായിരുന്നു ഞങ്ങളുടെ പ്ലേസ്, പ്രോപ്പർ ടിക്ടോക്ക് പ്ലേസ് ഗോഡോൺ ആയിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഇവിടെ ഫസ്റ്റ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി, ഞങ്ങൾ മീറ്റ് പരിചയപ്പെട്ടിട്ട് 6 വർഷമായി. കപ്പിൾസ് ആയിട്ട് 3 വർഷം. ഈ 25 ആകുമ്പോഴത്തേക്കും 4 വർഷമാവും. ഓക്കെ, ഇനി അടുത്തത്, അടി ഉണ്ടായാൽ ആദ്യം സോൾവ് ചെയ്യുന്നതാര്? ഞാനാണ്. എന്തുകൊണ്ട് ഹബിയെ ചൂസ് ചെയ്യും? ഒരുപാട് ഉണ്ടല്ലോ, എന്റെ സ്കിൻ, എന്റെ ഫേസ്, ആന്റി പാദിയ. എന്ന് വെച്ചാല് എനിക്ക് നമ്മളെ ഫ്രീഡം എന്ന് പറയാൻ നമ്മളായിട്ട് എടുക്കുന്നയാ. അത് ഒരു തടസ്സം ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്താലും എന്നെ ഒന്നും പറയത്തില്ല. ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെയൊന്നുമല്ല, ഞാൻ കാര്യത്തില്ല പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഗെറ്റ്ആപ്പിൽ കണ്ട ക്വാളിറ്റി എന്ത്? ഗെറ്റ്ആപ്പിൽ കണ്ട ക്വാളിറ്റി എന്റെ സൗന്ദര്യം. ക്വാളിറ്റി എന്ത്? ഫേസിലാണായിരിക്കണ ക്വാളിറ്റി. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള ഞാനാ. ചിലപ്പം അതായിരിക്കും നിങ്ങളുടെ ക്വാളിറ്റി. പിന്നെ മുമ്പേ ഇവര് ഫ്രണ്ട്സിന്റെ കൂടെയും ഒക്കെ പോകുമ്പോ എനിക്ക് നല്ല ബുദ്ധിയാ, ഞാനാണ് എല്ലാം ഇങ്ങനെ പറഞ്ഞത്. ഗെറ്റ്ആപ്പിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ കയറിയിട്ട് അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങനെ ഒന്നും പറയത്തില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ബാക്കി എന്റെ പറയാം. ഹബിയിൽ നിന്നും മറച്ചു വെച്ച ഒരു കാര്യം. ഇതുവരെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതല്. ഇനി എന്തെങ്കിലും പറയാത്തതുകൊണ്ടൊക്കെ ഞാനത് മറന്നതായിരിക്കും. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ എന്റെ ഓർമ്മക്കുറവുകൊണ്ട് ഞാൻ പറയാത്തുണ്ടെങ്കിൽ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലവ് സ്റ്റോറി. ഓൾമോസ്റ്റ് 90% ചോദ്യവും ലവ് സ്റ്റോറി പറയോ, ലവ് സ്റ്റോറി പറയോ എന്നായിരുന്നു. അതെന്തായാലും ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരുന്നു അല്ലേ. ഇൻഷാല്ലാ ഞങ്ങൾ ലവ് സ്റ്റോറി എന്തായാലും പറയും. വലിയ ലവ് സ്റ്റോറി ഒന്നും അല്ല, കുഞ്ഞു ലവ് സ്റ്റോറി. അത് കൊച്ചാക്കി ഞങ്ങൾ അത് ചെയ്തു. അത് പറഞ്ഞുതരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, ബൈ.